ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് ഡെയിലി വേജസ് ബില്ല് എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഡെയിലി വേജസിൻ്റെ അവരുടെ എമൗണ്ട് എല്ലാം കണക്കാക്കിയിട്ട് നമ്മൾ ആദ്യം പ്രൊസീഡിങ്സ് ഉണ്ടാക്കിയിട്ട് വേണം ഈ ബില്ലെടുക്കാനുള്ള പ്രോസസ്സിലേക്ക് വരാൻ. ഞാൻ സ്പാർക്കിൽ എങ്ങനെയാണ് ബില്ലെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ തൽക്കാലം ഒരു 10,000 എന്ന് പറയുന്ന ഒരു എമൗണ്ടിന്, 10,000 rupees ഒരാൾക്ക് ഒരു ബില്ല് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടംപോലെ എമൗണ്ടും ആളൊക്കെ മാറി മാറി വരാം. അപ്പോൾ ഇതിൽ അക്കൗണ്ട്സ് ഉള്ള മെനുവിലാണ് ആദ്യം വരേണ്ടത്. പിന്നെ 8 ടെമ്പററി എംപ്ലോയീസിൻ്റെ സാലറിക്ക് അക്കൗണ്ട്സിലാണ് വരേണ്ടത്. ഇതിൽ ടെമ്പററി എംപ്ലോയീസ് എന്നൊരു സെക്ഷൻ തന്നെ ഉണ്ട്. ഇതിനകത്ത് ആദ്യ എംപ്ലോയീസിൻ്റെ പേരും മറ്റുമൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അത് കുറച്ചും കൂടി ഒരു നീണ്ട പ്രോസസ്സ് ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. നമ്മൾ ഒരു റുട്ടീൻ ആക്ടിവിറ്റീസ്, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളാണ് ഈ കുറച്ച് വീഡിയോകളുടെ ഇന്നത്തെ സെക്ഷനിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് എനിക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ക്ലെയിം എൻട്രി എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അതിലെടുത്തിട്ട് റെഗുലർ എംപ്ലോയീസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കേണ്ടത്. ക്ലെയിം എൻട്രിയിൽ റെഗുലർ എംപ്ലോയീസ്. ഓക്കെ, ബാക്കിയുള്ള രണ്ടെണ്ണം ഓപ്ഷൻസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റിട്ടയർഡ് റിലേയുടെ എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ജോലി വിട്ടിട്ട് പോയ ആളുകൾ, അതുപോലെ റിട്ടയർ ചെയ്ത ആളുകൾ. പിന്നെ നോമിനീസ് എന്ന് പറയുമ്പം ആരെങ്കിലും ഒക്കെ അപകടത്തിൽപ്പെട്ട് അതിൻ്റെ പിന്നെ മരണപ്പെട്ട് ഇതിൻ്റെ ക്ലെയിംസൊക്കെ നോമിനീസിന് കൊടുക്കേണ്ട അവസ്ഥ വരുമ്പോഴാണ് നോമിനീസിനെ തിരഞ്ഞെടുക്കുക. ഇവിടെ നമുക്ക് റെഗുലർ എംപ്ലോയീസിന് എടുത്താൽ മതി, കൺഫ്യൂഷൻ വേണ്ട. ഡെയിലി വേജ് ആണെങ്കിലും നമ്മൾ എടുക്കേണ്ടത് റെഗുലർ എംപ്ലോയീസ് തന്നെയാണ്. ഇതെടുത്തിട്ട് ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കുക, പിന്നെ ഓഫീസ് തിരഞ്ഞെടുക്കുക. അതേപോലെ തന്നെ ട്രഷറി ഓട്ടോമാറ്റിക്കലി വരും. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പേ ആൻഡ് അലവൻസസ് ഓഫ് ടെമ്പററി എംപ്ലോയീസിൻ്റെ ഒരു ഹെഡ് ഉണ്ട്, അത് തിരഞ്ഞെടുക്കുക, നേച്ചർ ഓഫ് പേ. അത് കഴിഞ്ഞ് വീഡിയോ കോഡ് തിരഞ്ഞെടുക്കുക, ശേഷം ഡേറ്റ് കൊടുക്കുക. ഇത് ഞാനൊരു ഡേറ്റ് കൊടുക്കുകയാണ്. ഞാൻ ഫെബ്രുവരിയിലൊരു ഡേറ്റാണ് കൊടുക്കുന്നത്, 22/2020. എക്സ്പെൻഡിച്ചർ ഹെഡ് ഓഫ് അക്കൗണ്ട്, നമുക്കിതിനൊരു 05 അവസാനിക്കുന്ന ഒരു ഡെയിലി വേജിൻ്റെ ഹെഡ് ഓഫ് അക്കൗണ്ട് ഉണ്ട്, അതിന് തിരഞ്ഞെടുക്കുക. സാലറി ഹെഡ് ഓഫ് അക്കൗണ്ടും അതേപോലെ തന്നെ 05 അവസാനിക്കുന്ന 22/02. അത് ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ പറഞ്ഞത്, ഏതൊരു സ്കൂളാകുമ്പോൾ ചിലപ്പോൾ ഹെഡ് ഓഫ് അക്കൗണ്ട് വ്യത്യാസം ഉണ്ടാവും. എന്താണോ നിങ്ങളുടെ ഹെഡ് ഓഫ് അക്കൗണ്ട് അതാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിനുശേഷം താഴത്ത് വന്നിട്ട് ഇവിടുന്ന് എംപ്ലോയിനെ തിരഞ്ഞെടുക്കണം. ഞാൻ എംപ്ലോയിനെ തിരഞ്ഞെടുക്കുകയാണ്. എംപ്ലോയിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അയാളുടെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. അത് വന്നു കഴിഞ്ഞാൽ ഏത് മാസത്തെ സാലറിയാണോ ആ മാസം കൊടുക്കുന്നു, ഏത് വർഷമാണോ വർഷം കൊടുക്കുന്നു. അതിനുശേഷം എൻ്റെ ഓർഡർ നമ്പർ കൊടുക്കുന്നു. ഞാനിപ്പോൾ തൽക്കാലം 1 കൊടുക്കുകയാണ്. അതിൻ്റെ സാങ്ഷൻ ഓർഡർ ഡേറ്റ് കൊടുക്കുകയാണ്, 22/2020. ദെൻ എത്രയാണോ അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് അതവിടെ കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ തൽക്കാലം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ബില്ല് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഡിലീറ്റ് ചെയ്യലാണ്, എറ്റ് സെറ്റ് ചെയ്തു, ക്ലെയിം സക്സസ്ഫുള്ളായി. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് അക്കൗണ്ട്സ് എന്ന് പറയുന്ന മെനുവിൽ വരിക, ക്ലെയിം അപ്രൂവൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാക്കുക. ക്ലെയിം അപ്രൂവൽ ആദ്യം എടുത്തത് ക്ലെയിം എൻട്രിയാണ്, ഇപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ക്ലെയിം അപ്രൂവലാണ്. ക്ലെയിം അപ്രൂവൽ എടുത്തിട്ട് ഇവിടുന്ന് ഇവിടെ വന്നിട്ടുണ്ടാവും, രജിസ്റ്റർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ അവിടെ വരും. നമ്മളിപ്പോൾ അവിടെ ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും, ആളുടെ പേരും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും എല്ലാ സംഭവവും കൂടി ഇതിനകത്തുണ്ടാവും കണ്ടോ. അത് 15 രൂപയുടെ എമൗണ്ടൊക്കെ ഉണ്ട്. ഇനി ഇത് ഇവിടുന്ന് ഒരു റിമാർക്ക് കൊടുത്തിട്ട് നമുക്കത് അപ്രൂവ് ചെയ്യാം. അപ്രൂവ് ചെയ്താൽ അടുത്ത സ്റ്റെപ്പ്, അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് അക്കൗണ്ട്സിൽ പോയിട്ട് ബിൽസിൽ വന്നിട്ട് മേക്ക് ബിൽ ഫ്രം അപ്രൂവ്ഡ് ക്ലെയിംസ്. നമ്മൾ ഈ സബ്മിഷനിൽ തന്നെ ഇത് മുമ്പത്തൊരു വീഡിയോയിൽ മേക്ക് ബിൽ ഫ്രം പേറോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിച്ചു. ഇപ്പം ഇവിടെ ഉപയോഗിക്കേണ്ടത് മേക്ക് ബിൽ ഫ്രം അപ്രൂവ്ഡ് ക്ലെയിംസ് എന്ന് പറയുന്ന ഓപ്ഷനാണ്, അതെടുക്കുക. പി എഫ് ബില്ലൊക്കെ വരുമ്പോൾ ഇതേ ഓപ്ഷൻ തന്നെ എടുക്കേണ്ട കേട്ടോ. അതേപോലെ തന്നെ പി എഫിൻ്റെ ബില്ലൊക്കെ ചെയ്യാം. ദെൻ വീഡിയോ കോഡ് സെലക്ട് ചെയ്യുക. നേച്ചർ ഓഫ് ക്ലെയിമിൻ്റെ അവിടുന്ന് നമുക്ക് പേ ആൻഡ് അലവൻസസ് ഓഫ് ടെമ്പററി എംപ്ലോയീസ് എന്ന ഓപ്ഷൻ ഉണ്ടാവും, തിരഞ്ഞെടുത്താൽ ആ ബില്ല് ഇവിടെ വരും. അത് ഇവിടെ നിന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് മേക്ക് ബില്ല് കൊടുക്കുക. മേക്ക് ബില്ല് കൊടുത്താൽ ആ ബില്ല് ജനറേറ്റ് ആവും. കുറച്ചൊരു ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, ബില്ല് ജനറേറ്റ് ആയ ഉടനെ തന്നെ വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കാം. ഇവിടെ നിന്ന് പ്രിൻ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ PDF നമുക്ക് ഇന്നലെ പറഞ്ഞ പോലെ വ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെ കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് ഇവിടെ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് എടുക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ബില്ലിവിടെ കാണാൻ കഴിയും. ഓക്കെ, ഞാൻ ബില്ല് ക്ലോസ് ചെയ്യണം, പ്രിൻ്റൊക്കെ എടുക്കാം. അതിനുശേഷം ഇനി ഇ സബ്മിറ്റ് ചെയ്യലാണ് അടുത്ത സ്റ്റെപ്പ്. അക്കൗണ്ട്സിൽ വരിക, ബിൽസിൽ വരിക, ഇ സബ്മിറ്റ് ബില്ല് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇ സബ്മിറ്റ് ബിൽ അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പിന്നെ എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി തിരഞ്ഞെടുത്തു, സ്കൂൾ തിരഞ്ഞെടുത്തു. ബിൽ നേച്ചറിൽ അതർ ക്ലെയിംസ് ആണ് എടുക്കേണ്ടത്. ഈ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതർ ക്ലെയിംസ് എടുക്കുക. നമ്മൾ ഹെഡ് ഓഫ് DDO കൂടെ സെലക്ട് ചെയ്ത് അവിടെ ആ എമൗണ്ട് വരുന്നുണ്ട് കണ്ടല്ലോ. ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്റ്റെപ്പ് കോമൺ ആണ്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ അപ്രൂവ് ആൻഡ് സബ്മിറ്റ് കൊടുത്താൽ DSC വേണം, ഡിജിറ്റൽ സിഗ്നേച്ചർ വേണം. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം കണ്ടോ. NIC DSign is not installed or running.
അപ്പോൾ അതിപ്പോൾ ഞാനിപ്പോൾ ഈ സബ്മിറ്റ് ചെയ്യേണ്ടാത്തതുകൊണ്ട് ഇത് ഞാൻ ഫിക്റ്റീഷ്യസ് ആയിട്ട് ഉണ്ടാക്കിയൊരു സാധനം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള സ്റ്റെപ്പ് ഇവിടെ നിന്ന് അങ്ങോട്ട് കറക്റ്റാണ്. NIC മറ്റേ സിഗ്നേച്ചർ DSC കുത്ത കണക്ട് ചെയ്യാം. ശേഷം ജസ്റ്റ് നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ പാസ്വേഡ് ചോദിക്കും, ടോക്കൺ ചോദിക്കും, DSC ടോക്കൺ ചോദിക്കും. ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ ബില്ല് ഈ സബ്മിറ്റ് ആവും. അത്രയാണ് നമുക്ക് ഡെയിലി വേജ് ബില്ല് തയ്യാറാക്കുമ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ.